यूट्यूब चानल स्वागत इन या वीडियो और प्रोडक्ट रिव्यू आर इंडक्शन कुकर प्रोडक्ट रिव्यू अणबोक्सी संबंध में क्यों अब ई वीडियो एल मुन सपोर्ट इत या आमसोण वह पर्चे नमुक प्रोडक्ट अणबोक्सी नोक ना पैकिंग पैकिंग पेफक्ट डैमेज चेक प्रोडक्ट ऑनलाइन प्रोडक्ट वाइंग पॉलिसी प्रकार पैकिंग डैमेज संभव वितिन 10 डेज रीप्लेस अब अलग चेक अब इंडक्शन कुकर इन कुछ या कंपनी प्राइस एमआरपी प्रेस्टीज इंडक्शन कुकर प्रेस्टीज इंडक्शन कुकर इंटे एम आर पी ए नालूट मोडल इंडक्ष कुकटॉप मोडल पी ईसी 6.1 V3 मोडल पीसी प्रईस नालूटा एम आर पी का पक्षे मानुफाक्चर्ड मार्च रूपये ഷോപ്പ് ഉള്ള പ്രൈസ് അവർ സെയിൽ ചെയ്യുന്നത് അത് ഓഫർ പ്രൈസ് ആയിട്ടാണ് അവർ സെയിൽ ചെയ്യുന്നത് ഞാൻ പല കടകളിലും അന്വേഷിച്ചപ്പോൾ 4000 രൂപയ്ക്കാണ് അവർ സെയിൽ ചെയ്യുന്നത് പക്ഷേ ഞാൻ അത് ഓൺലൈൻ നോക്കി ആമസോണിൽ നോക്കിയപ്പോൾ 3000 രൂപയാണ് അതിന്റെ പ്രൈസ് കണ്ടത് അപ്പോൾ ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യായിരുന്നു ഇതാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഇതിന് ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഓട്ടോമാറ്റിക് പ്രസ് കൗണ്ടർ ആണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയി പറഞ്ഞിട്ടുള്ളത് ഓട്ടോമാറ്റിക് കീപ് വാം ഫംഗ്ഷൻ ഇതിലുണ്ട് എന്നാണ് പറയുന്നത് ഇന്ത്യൻ മിനു ഓപ്ഷൻസ് ഇതിൽ ഇന്ത്യൻ മിനു ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത് ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട് ആന്റി മാഗ്നറ്റിക് വാൾ ഉണ്ട് ഫോർ ടച്ച് ബട്ടൺസ് ആണ് ഇതിലുള്ളത് ഹൈ ലോ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇതിന്റെ ബാക്കി പ്രസ്റ്റേജ് ഇന്ത്യയാണ് ഇത് പ്രസ്റ്റേജ് ഇൻഡക്ഷൻ കുക്കർ ആണ് അത് തന്നെ നല്ലൊരു ബ്രാൻഡാണ് അപ്പൊ നമുക്ക് നോക്കാം ഇതാണ് പ്രൊഡക്റ്റ് അപ്പോ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പോവാം ഫസ്റ്റ് ഇയർ പ്രൊഡക്റ്റ് നമ്മൾ അൺബോക്സിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൽ യൂസർ മാനുവൽ ആൻഡ് വാറണ്ടി കാർഡ് ഉണ്ടോ ചെക്ക് ചെയ്യണം ഇതാണ് യൂസർ മാനുവൽ വാറണ്ടി കാർഡ് യൂസർ മാനുവൽ വിത്ത് വാറണ്ടി കാർഡ് ആണ് ഇതുണ്ട് ഇത് നമുക്ക് പിന്നീട് നോക്കാം ബാക്കി നമുക്ക് ഇൻഡക്ഷൻ കുക്കറിലെ ഡാമേജ് കാര്യങ്ങളിലേക്ക് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് കുഴപ്പമില്ല നല്ല കാണാൻ ഭംഗിയുണ്ട് നല്ല മെറ്റലാണ് ഇതിന്റെ പ്ലാസ്റ്റിക് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് ഇതില് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് ഗ്ലാസ് ടോപ്പ് ആണ് കേട്ടോ നല്ല ഗ്ലാസ് ആണ് ഇതിന്റെ മോഡൽ അതുകൊണ്ട് തന്നെ അതിനൊരു ഭംഗിയുണ്ട് പിന്നെ ഇതിന്റെ പ്രസ്റ്റീജിന്റെ മോഡൽ ഓട്ടോമാറ്റിക് കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പവർ സേവർ ടെക്നോളജി ആണ് ഇതിന്റെ അത് ഓട്ടോമാറ്റിക് കീപ് വാം എന്നും പറഞ്ഞിട്ടുണ്ട് അത് അതിന്റെ ഫംഗ്ഷൻസ് ആയിരിക്കും ഓട്ടോമാറ്റിക് അതിന്റെ ഫീച്ചേഴ്സ് ആണ് ഇതാണ് കൺട്രോൾ പാനൽ ഈ കൺട്രോൾ പാനൽ കുറെ ഒരുപാട് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് ഈ കൺട്രോൾ പാനൽ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെക്ക് ചെയ്യാം എന്തൊക്കെയാണ് വർക്കിംഗ് കണ്ടീഷൻ ആണോ ഇനി എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ഡാമേജ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വിത്തിൻ 10 ഡേയ്സ് നമുക്ക് റീപ്ലേസ്മെന്റ് ചെയ്യണം പിന്നെ ഇത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൺട്രോൾ പാനൽ നല്ല കെയർഫുൾ ആയിട്ട് ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് ചൂട് വെക്കാൻ പാടില്ല വെയിറ്റ് വെക്കാൻ പാടില്ല പിന്നെ അത് ഇത് ചെയ്യാൻ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം കാരണം വെച്ചാൽ കൺട്രോൾ പാനൽ എന്നാൽ ഡാമേജ് വരാത്ത രീതിയിൽ ചെയ്യണം അങ്ങനെ ചൂടുള്ളത് വെക്കുകയാണെങ്കിൽ കൺട്രോൾ പാനൽ കംപ്ലൈന്റ് വരും അവർ പറഞ്ഞിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല ഒരു ബനിയൻ ക്ലോത്തിന്റെ തുണിയോ അത് ചൂടുള്ളപ്പോൾ ചെയ്യരുതെന്നും ചെയ്യരുത് ചൂടില്ലാത്ത ഈ ഭാഗങ്ങൾ പോർഷൻ ചൂട് വരുന്നതാണ് അപ്പോൾ ഈ ചൂട് പോയതിന് ശേഷം മാത്രം ഈ ഭാഗങ്ങൾ അതായത് സ്ക്രാച്ച് വീഴുന്ന രീതിയിലൊന്നും ഇത് റബ്ബ് ചെയ്ത് കളയരുത് ഇവിടെ ഉണ്ടെങ്കിൽ നല്ല ഇതിൽ വൃത്തിയിൽ ഒരു തുണി എടുത്ത് അതിൽ വെച്ച് തുടച്ച് കളയാമെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന്റെ വേറൊരു കാര്യം ചിന്തിക്കാൻ ബാക്കിൽ വേറെ ഫംഗ്ഷൻസ് പ്രത്യേകിച്ചൊന്നും അതിലില്ല ഫാനുണ്ട് പിന്നെ അതിന് വേറെ സ്വിച്ചും കാര്യങ്ങളൊന്നും ഇല്ല വാറണ്ടി സീലുണ്ട് പ്രസ്റ്റേജ് അതിന്റെ സീരിയൽ നമ്പർ ഇത് സീരിയൽ നമ്പർ നമ്മൾ അപ്പം മാച്ച് ചെയ്ത് നോക്കുന്നത് വാറണ്ടി കാർഡുള്ള സീരിയൽ നമ്പറുമായിട്ട് നമ്മൾ മാച്ച് ചെയ്ത് നോക്കണം അതൊന്ന് മാച്ച്ഡ് ആണോ നോക്കണം ഒരേപോലെ ആണോ എന്നുള്ള കാര്യം ഒരു പ്ലാസ്റ്റിക് ഒന്നും കുഴപ്പമില്ല നല്ല പെർഫെക്റ്റ് ആണ് ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് ഇതിന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം മതി ഇത് എങ്ങനെയുണ്ട് ഇത് വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നിട്ട് നമുക്ക് യൂസർ മാനുവലിലേക്ക് പോവാം ഓക്കെ സുഹൃത്തുക്കളെ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ പ്ലഗുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കണം ഓൺ ചെയ്ത് നോക്കാം ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുന്നതായിരിക്കും
മീറ്റ് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു പാത്രം വെച്ച് നോക്കാം. അതായത് പാത്രങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏതാണോ, അതായത് യൂസർ മാനുവൽ ശരിക്കും വായിച്ചതിന് ശേഷം നോക്കുക, ഓരോ ഇലക്ട്രിഷൻ കുക്കറിനും അതിന്റെ കപ്പാസിറ്റി നോക്കുക, രണ്ടാമത് അതിൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാത്രം, അതായത് ഇതേപോലത്തെ അടി പരന്നിട്ടുള്ള പാത്രങ്ങളൊക്കെ വെക്കുക, അതാണ് ഏറ്റവും സൂട്ടബിൾ ഇതിന്. പിന്നെ അലുമിനിയം ആണെങ്കിലും ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഏത് പാത്രവും വെക്കാം, അതായത് ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാൻ പറ്റുന്ന പ്രത്യേകതരം പാത്രങ്ങളേതാണ്. അപ്പൊ ഇനി നമുക്കിത് വർക്കിംഗ് കണ്ടീഷൻ ആണോ നോക്കുക. ഫസ്റ്റ് തന്നെ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. ഇതാണ് യൂസർ മാനുവൽ ഫസ്റ്റ് ഓൺ ഓഫ് ബട്ടൺ, ഒരു ഓണിലൂടെ കാണിക്കും. ഇതാണ് കൺട്രോൾ പാനൽ. ഇവിടെ എന്ത് എറർ ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് കാണിക്കുന്നതായിരിക്കും, അതിന് എറർ കോഡ് കാണിക്കുന്നതായിരിക്കും. അത് ഫസ്റ്റ് ഓൺ ബട്ടൺ നോക്കി ഇനി നമുക്ക് സെലക്ട് ചെയ്യണം. അതായത് നമ്മൾ പാലാണോ, അതായത് ഇഡ്ഡലിയാണോ ഉണ്ടാക്കാൻ പോകുന്നത്, ഡീപ് ഫ്രൈ കൂടുതലായിട്ട് വേണോ, അങ്ങനെയാണ്. പക്ഷേ ഇതില് ഇപ്പൊ നമ്മൾ ഓൺ ബട്ടൺ ആണ്, ഇത് ഡയറക്റ്റ് ഓൺ ആണെങ്കിൽ കൂടെ ഡയറക്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഇതിലോട്ട് പോകുന്നില്ല, ടച്ച് ആവുന്നില്ല. ഫസ്റ്റ് നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോകുമ്പോൾ അതിന് കംപ്ലൈന്റ് ആണോ, കംപ്ലൈന്റ് അല്ല, അത് ഇതിന്റെ ഒരു ഈ ഇൻഡക്ഷൻ കുക്കറിൽ ഈ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മിനുവിൽ പോകണം, മിനു പ്രസ് ടച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് മിനു പോയിട്ട് നമുക്ക് വീണ്ടും മിനുവിൽ തന്നെ ടച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിൽ കണ്ടില്ല, ഈ ഇതിലൊന്നും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഈ മിനുസിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഈ മിനു തന്നെയാണ്, മെയിൻ മിനു തന്നെയാണ് ഇതെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. കണ്ടില്ലേ ഏത് ഇതൊക്കെയാണ് റൊട്ടേറ്റ് ആയിട്ട് ഇങ്ങനെ വരും, ഏതാണ് ഇഡ്ഡലി ആണോ കറി ആണോ മിൽക്കാണോ ഏതാ ചൂടാക്കേണ്ടതെന്ന് വെച്ചാൽ അതിലോട്ട് നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും. പിന്നെ ഈ ഇതിൽ ഇത്രയും ചൂട് പോരാ, നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് തിളക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് വാങ്ങിച്ച് കൂട്ടി കൊടുക്കാം. ഇത് 2200 വരെയുള്ള വാട്ട്സ് ആണ്, ഇതിപ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ ചൂടാക്കുന്നുണ്ട്, കുറച്ചുകൂടെ നല്ല പെട്ടെന്ന് തന്നെ ഇത് തിളക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതെ, പെട്ടെന്ന് തന്നെ ചൂടായി, കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളതെങ്കിലും പെട്ടെന്ന് തന്നെ അത് ചൂടായി, നല്ല പെർഫെക്റ്റ് ആണ്. വേറെ ഡാമേജുകളോ വർക്കിംഗ് കണ്ടീഷനോ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇനിയിപ്പോ ഇത് വേണമെങ്കിൽ കുറച്ച് കൊടുക്കണേ കുറച്ച് കൊടുക്കാം. പിന്നെ ഇതിന് വേറെ ഫംഗ്ഷൻസ് ഉള്ള ടൈമർ ഉണ്ട്, പോസ് ബട്ടൺ ഉണ്ട്. പോസ് ബട്ടൺ ആക്കി അവിടെ നമുക്ക് പെട്ടെന്ന് നിർത്തണം എന്ന് വെച്ചാൽ നിർത്താൻ പറ്റും. പിന്നെ മറ്റുള്ള എല്ലാ നല്ല പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ടതാണ് ചൂടായി. ഇനി ഇത് നമുക്ക് മാറ്റി കൊടുക്കും, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് വർക്കിംഗ് കണ്ടീഷൻ ആണ്, കൺട്രോൾ പാനലൊന്നും യാതൊരു ഡാമേജും കാണുന്നില്ല. പിന്നെ എനിക്ക് അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ വളരെ ഇത് ശ്രദ്ധിക്കണം, കാരണം ചെറുതിൽ എന്തെങ്കിലും പാലോ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കുക. എന്നിട്ട് അത് നല്ലൊരു സ്ക്രാച്ച് വരാത്ത രീതിയിൽ തുണികൾ ക്ലോത്ത് കൊണ്ട് ക്ലീൻ ചെയ്യുക. പിന്നീട് ഇത് നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ട്. ബീപ്പ് സൗണ്ട്, അതായത് ഈ ഫാൻ കറങ്ങുന്ന ശബ്ദം നിന്നതിന് ശേഷം മാത്രം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുക. ഇതാണ് ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്, വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനില്ല. അപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ വർക്കിംഗ് നോക്കി, വർക്കിംഗ് നോക്കി നടക്കാം കണ്ടീഷൻ ആണ്, വേറെ കുഴപ്പങ്ങളൊന്നും കൺട്രോൾ പാനലോ ഇൻഡക്ഷൻ കുക്കർ പ്രോബ്ലോ അവിടെ ഇല്ല. അപ്പോൾ നമുക്ക് അതിന്റെ യൂസർ മാനുവൽ വിത്ത് അതിന് വാറണ്ടി കാർഡിലേക്ക് പോകാം. ഇതാണ് അതിന്റെ യൂസർ മാനുവൽ. സാധാരണ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പോകുമ്പോൾ യൂസർ മാനുവൽ ശ്രദ്ധിക്കാറില്ലാത്തവരുണ്ടാവാം, ശ്രദ്ധിക്കുന്നവരുണ്ടാവാം. അപ്പോൾ നമ്മളെന്തായാലും ഈ യൂസർ മാനുവൽ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം, അതായത് അത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചതിന് ശേഷം മാത്രം ഒരു പ്രൊഡക്റ്റ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുക. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഞാനതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, അത് വലിയൊരു ലെങ്ത്തുള്ള വീഡിയോ ആകും. അതുകൊണ്ടാണ് മെയിൻ കാര്യങ്ങളൊക്കെ പറയാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഫസ്റ്റ് തന്നെ യൂസർ മാനുവൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കണം, എങ്ങനെ പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുക, ഓരോ കാര്യങ്ങളും വായിച്ചു നോക്കുക. ഇത് ഈ പ്രസ്റ്റേജ് ഇൻഡക്ഷൻ കുക്കറിന്റെ ബെനിഫിറ്റ്സിന് കാര്യങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. പിന്നെ ഇതിന്റെ എല്ലാ കൺട്രോൾ പാനലിന്റെയും, അതായത് ഓരോ പ്ലഗ് പോയിന്റിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാര്യങ്ങൾ ചോദിക്കുന്നത് എങ്ങനെ ഉപയോഗിക്കണം, ഓരോ ബട്ടൺസിന്റെയും പ്രവർത്തനം, അതിനെ എങ്ങനെയാണ് അതിന് ടൈമർ സെറ്റ് ചെയ്യേണ്ടത്, ക്ലോക്ക് സെറ്റ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലെ സെലക്ഷൻ ഓഫ് റിസൾട്ട്സിന് ഓരോ ഏത് തരത്തിലുള്ള പാത്രങ്ങളെല്ലാം ഇതിൽ വെക്കാമെന്നുള്ള കാര്യങ്ങളും ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് എങ്ങനെ ഏത് പ്ലഗ് പോയിന്റിൽ, എങ്ങനെയുള്ള പ്ലഗ് പോയിന്റ് ഇത് ഉപയോഗിക്കാം, അതിന്റെ ടോപ്പ് എങ്ങനെ ക്ലീൻ ചെയ്യാം, ഇത് വാഷ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കുക. പിന്നീട് ഇതിൽ അടുത്ത് നമ്മൾ ട്രബിൾ ഷൂട്ടിംഗ് പറഞ്ഞിട്ടുണ്ട്, അതായത് അതിൽ എന്തെങ്കിലും പ്രവർത്തനം പ്രവർത്തിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ട്രബിൾ ഷൂട്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അടുത്ത മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ, അതായത് ഇൻഡിക്കേറ്റർ ഉണ്ട്, ഈ അതിന്റെ ഒരു ഓൺ ഓഫ് ബട്ടൺ, എന്ത് ബട്ടൺ പ്രവർത്തിപ്പിക്കുമ്പോൾ അതിന്റെ ഇൻഡിക്കേറ്റർ അവിടെ കാണാം ഡിസ്പ്ലേയില്. ആ ഇൻഡിക്കേറ്ററിൽ കാണുന്ന
ആ ഇതിലുള്ള സംഭവങ്ങളാണ്, ഡിസ്പ്ലേയിൽ കാണുന്ന സംഭവങ്ങളാണ്. ഇ സീറോ എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ഇ സീറോ ഇ സീറോ ഓൺ എന്ന് എഴുതിയ ഭാഗത്ത് ഇ സീറോ എന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നോ വെസൽസ് അവിടെ ഒരു പാത്രം നിങ്ങൾ അതിന്റെ മുകളിൽ വെച്ചിട്ട് ലോഞ്ച് ചെയ്തിട്ട് അപ്പോൾ കീപ് സൂട്ടബിൾ വെസൽസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ലോ വോൾട്ടേജ് ആണ് ഉള്ള സമയത്താണ് നിങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്, ഇ വൺ കാണിക്കും. അപ്പൊ അങ്ങനെ ഓരോരോ കോഡ് ഇ ടു ഇ ത്രീ ഇ ഫോർ ഇ ഫൈവ് എന്നൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട്, റീസൺസും അതിൽ കാണിക്കുന്നുണ്ട്. ഇ സിക്സ് ഇ നയൻ ലാസ്റ്റ് ഇ നയൻ ഒക്കെ സർക്യൂട്ട് പ്രോബ്ലം ആണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് റിപ്പയർ ചെയ്യുക. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് വൺ ഇയർ വാറണ്ടി ഉള്ള പ്രൊഡക്റ്റ് ആണ്. അടുത്ത് നമുക്ക് വാറണ്ടി കാർഡാണ് ചെക്ക് ചെയ്യേണ്ടത്. വാറണ്ടി കാർഡും ഇതിനുണ്ട്, കറക്റ്റ് ആയിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ ഇൻഡക്ഷൻ കുക്കറിന്റെ ബാക്കിൽ സീരിയൽ നമ്പർ ഉണ്ടാവും, ആ സീരിയൽ നമ്പർ ഇതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാം ഓക്കെ ആണ്, നമ്മൾ നോക്കിയ പ്രകാരം തന്നെ എല്ലാം ഓക്കെ ആണ്. വാറണ്ടി കാർഡിന്റെ എല്ലാ കാര്യങ്ങളും, അപ്പോൾ വാറണ്ടി കാർഡ് വണ്ണിയ വാറണ്ടി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാറണ്ടി കാർഡിന്റെ എല്ലാവരും സൂക്ഷിച്ചു വെക്കുക, യൂസർ മാനുവൽ സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് പുതിയ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല അൺലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും നന്ദി എന്റെ വീഡിയോ കണ്ടതിന്. ഓക്കെ, താങ്ക് യു, ബൈ.